വടക്കാഞ്ചേരി നഗരസഭയിലേക്ക് ജനവിധി തേടുന്ന എൻ ഡി എ സ്ഥാനാർത്ഥികളുടെ ആദ്യഘട്ട പട്ടിക പുറത്തുവിട്ടു. പ്രഥമ നഗരസഭാ കൗൺസിലിൽ ബി ജെ പി കൗൺസിലറായിരുന്ന ചന്ദ്രമോഹൻ കുമ്പളങ്ങാടിന് ഇത്തവണ സീറ്റില്ല. ആകെയുള്ള 41 ഡിവിഷനുകളിൽ 33 ഡിവിഷനുകളിലേക്കുള്ള സ്ഥാനാർത്ഥി പട്ടികയാണ് പ്രഖ്യാപിച്ചത്. വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ പേരുവിവരങ്ങളും പുറത്തുവിട്ടു. വടക്കാഞ്ചേരി നഗരസഭയുടെ 1 ഡിവിഷനിൽ സന്ധ്യാ രാധാകൃഷ്ണൻ, 2 എം വി ഗിരീഷ്, 3 പി ആർ സജിത്ത്, 4 റീന സന്തോഷ്, 5 കവിത കൃഷ്ണനുണ്ണി, 6 ഗോപിക മനോജ്, 7 സബിൽ ദേവ്, 9 ബിന്ദു മനോജ്, 10 ബിനോയ് വെള്ളത്തേരി, 11 കെ സുരേഷ് കുമാർ, 13 ഷീജ രാജേഷ്, 15 എ എസ് രവികുമാർ, 16 സുനിത പ്രേമകുമാർ, 18 രാജൻ പുഞ്ചായിക്കൽ, 19 സന്ധ്യ ശ്രീപൻ, 20 കെ വി ശ്രീമതി, 21 മല്ലിക സുബ്രഹ്മണ്യൻ, 23 കെ എ മധു, 24 ടി ആർ ജയശ്രീ, 27 വന്ദന പ്രശാന്ത്, 28 പി എസ് ബിന്ദു, 29 കെ ആർ ബിനീഷ്, 30 കെ പി പ്രദീപ്, 31 പി സത്യകുമാർ, 32 കെ ജി കൃഷ്ണകുമാർ, 33 എം വിജിത, 34 ലിഷ സുദർശൻ, 35 സൗമ്യ സുന്ദരൻ, 37 ഐശ്വര്യ ഭരതൻ, 38 ഇ എം രാമപ്രസാദ്, 39 എം സി ഗോപകുമാർ, 40 സുനിത ബാബു, 41 പി പ്രജീഷ് എന്നിവരാണ് സ്ഥാനാർത്ഥികൾ. മുളങ്ങുന്നത്തുകാവ് പഞ്ചായത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളിൽ 1 വാർഡിൽ കെ എസ് ഗിരീഷും, 2 ശ്രീദേവി വേണുഗോപാൽ, 3 കെ എൻ മണികണ്ഠൻ, 4 കെ ആർ ലക്ഷ്മണൻ, 5 പ്രിയ ബോണി, 6 മനു വാസുദേവൻ, 7 കെ എസ് സുനീഷ്, 8 പി എസ് ബിജു, 10 ഇന്ദിര രാമൻ, 11 എം കെ വനജ, 12 സന്ധ്യ മനോജ്, 13 രജനി ഉണ്ണികൃഷ്ണൻ, 14 സി എം വിനു എന്നിവരാണ് സ്ഥാനാർത്ഥികൾ. കൈപ്പറമ്പിൽ 1 വാർഡിൽ ശോഭിത ശിവദാസനും, 2 സിനിഷ സതീഷും, 3 ഷാഹുലും, 4 ടി ആർ പ്രശാന്തും, 5 കണ്ണൻ ശാന്തി, 6 ദിലീപ് കുമാർ, 7 സുജിഷ, 8 അനിരുദ്ധൻ, 9 രാജേശ്വരി, 11 കനക, 12 സ്മിജ, 13 അജിത സുനിൽ, 14 സുനിൽ കുമാർ, 15 കെ എസ് സനീഷ്, 16 സജീദ ഷിബു, 17 കെ കെ ദീപക്, 18 പി യു അജിത എന്നിവർ മത്സരിക്കും. എല്ലാ വാർഡുകളിലും ഭാരതീയ ജനതാ പാർട്ടികൾക്ക് സ്ഥാനാർത്ഥികളുണ്ടായിരിക്കും. ശക്തമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വയ്ക്കുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം 4 വാർഡുകളാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് സിറ്റിംഗ് വാർഡുകളായിട്ടുണ്ടായിരുന്നത്. അത് 4 നിന്ന് 40 എന്നുള്ള ഒരു വിഷനുമായിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോകുന്നത്. അത് കൈപ്പറമ്പ് പഞ്ചായത്ത്, അതുപോലെ തന്നെ അടാട്ട് പഞ്ചായത്ത് ഒക്കെ നമുക്ക് ഭരിക്കാൻ സാധിക്കുന്ന തരത്തിലാണ് ഭാരതീയ ജനതാ പാർട്ടി വിലയിരുത്തിയിട്ടുള്ളത്. തെക്കുംകര പഞ്ചായത്തിലൊക്കെ അതിശക്തമായിട്ടുള്ള മത്സരം ഭരണം പിടിക്കുന്ന തരത്തിലാണ് ഭാരതീയ ജനതാ പാർട്ടി അതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് വയ്ക്കുന്നത്. പല പഞ്ചായത്തുകളിലും മുഖ്യപ്രതിപക്ഷമായിട്ടിരിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു അവസരമാണ് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കൈവന്നിട്ടുള്ളത്.